കോവിഡിന് പിന്നാലെ ഉണ്ടായ ശ്വാസകോശ രോഗത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുകയാണ് ചെങ്ങന്നൂരിലെ അജിൽ. ഇടയ്ക്കിടെയുള്ള ആശുപത്രി വാസം മൂലം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അജിലും കുടുംബവും. നിത്യ ചെലവിന് പോലും ഇയാൾ ബുദ്ധിമുട്ടുന്നു. ആശുപത്രി കിടക്കയിൽ പ്രിയതമന് കൂട്ടിരിക്കുന്ന ജെയ്വിക്ക് നേരാമണ്ണം ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാറില്ല. അജിലിന് എപ്പോഴാണ് ശ്വാസമുട്ടലുണ്ടാവുകയെന്ന പേടിയാണ് കണ്ണടയ്ക്കാൻ തടസ്സം. പ്രണയവിവാഹം ജെയ്വിയുടെ വീട്ടുകാരെ അകറ്റി. കോവിഡിന് ശേഷം അജിലിന് ശ്വാസമെടുക്കാൻ പറ്റാതായതോടെ സ്വപ്നങ്ങൾ തകർന്നു. 2021 ഞങ്ങളുടെ വിവാഹം നടന്നിരുന്നത്. അന്നോട്ടേ അജിലിന് ഈ അസുഖം നേരത്തെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് മൂലമായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നിട്ടുള്ളത്. രണ്ട് മതത്തിലുള്ളവരാണ് ഞങ്ങൾ. അജിൽ ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എതിർപ്പ് ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും ഉണ്ട്. അജിലിന് ഈ അസുഖമായതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തതും സഹകരിക്കാത്തതും ഒക്കെ. MBA ബിരുദധാരിയായ അജിലിന് രോഗബാധയ്ക്ക് ശേഷം ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. 2022 മുതൽ മാസങ്ങളുടെ ഇടവേളയിൽ ആശുപത്രിവാസം. സ്വന്തമായി വീടില്ല. കൂലിപ്പണിക്കാരനായ അജിലിന്റെ അച്ഛനും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് അമ്മയ്ക്കും ലഭിക്കുന്ന ചെറിയ തുക നിത്യ ചെലവിന് പോലും തികയില്ല. ഓരോ മരുന്നും ഡോക്ടർമാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് കുറയുന്നുണ്ട്, പക്ഷെ കുറഞ്ഞ് വന്ന് വന്നിട്ട് പെട്ടെന്ന് ട്രിഗർ ചെയ്ത് പേയുന്നുമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കോളിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു നെബുലൈസേഷൻ ആൻറ്റിബയോട്ടിക്കിലാണ് ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രി അധികൃതരാണ് ഒരു പരിധിവരെ സഹായിച്ചത്. പക്ഷെ ഇപ്പോൾ ഇവിടെയും 500,000+ രൂപ കുടിശ്ശികയുണ്ട്. അജിലിന് ഈ അസുഖത്തിന് നമുക്ക് പ്രതികരിക്കുന്ന മരുന്നുകൾക്ക് തന്നെ വലിയ വിലയായുണ്ട്. അതായിരുന്നു നമ്മളെ ഏറ്റവും ഒത്തിരി ടെൻഷൻ എടുപ്പിച്ചിരുന്ന കാര്യം. ഇതുവരെയെല്ലാം 3 വർഷമായിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെല്ലാം കുറേ അതിന് പുറകിൽ കുറേ കടങ്ങളുണ്ട്. നമ്മൾ പലിശയ്ക്കെടുത്തും കുറേ ലോണുകളെടുത്തും അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ തുടർ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അജിലും കുടുംബവും കുറഞ്ഞ വാടകയ്ക്ക് വീട് അന്വേഷിച്ചു, കിട്ടിയില്ല. 9 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിവാസത്തിനു ശേഷം പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണിവർ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, പത്തനംതിട്ട.